നമസ്കാരം. ജെബി ജംഗ്ഷനിലേക്ക് സ്വാഗതം. ലോക കലാഭൂപടത്തിൽ കൊച്ചിൻ ബിനാലയെ പ്രതിഷ്ഠിച്ച റിയാസ് കോമുവും ബോസ് കൃഷ്ണമാചാരിയുമായിരുന്നു നമ്മുടെ അതിഥികൾ. അവരുമായിട്ടുള്ള സംഭാഷണം ഈ എപ്പിസോഡിലും തുടരുകയാണ്. മുംബൈ എന്നുള്ളൊരു മഹാനഗരം, എനിക്ക് തോന്നുന്നു ഒരുപാട് ആർട്ടിസ്റ്റുകളെ, എനിക്ക് തോന്നുന്നു ഒരു കലാകാരന് വേണ്ട എല്ലാവിധ ഇൻഗ്രീഡിയൻസും ആ നഗരം പ്രദാനം ചെയ്യുന്നുണ്ട്. അതായിരിക്കാം മുംബൈ എന്നുള്ള നഗരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. വേണമെങ്കിൽ ഒരാൾ ഒരു വരട്ടെ. ഹായ് ബോസ്, ഹായ് റിയാസ്. ഓർമ്മയുണ്ട് ഈ ഏർലി 2000 ഞാൻ ബോംബെയിൽ ഒരു വർക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. ബോംബെ ഡസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ബോംബെയിലത്തെ ഡസ്റ്റ് കളക്ട് ചെയ്ത് 30 ദിവസത്തെ ഡസ്റ്റ് കളക്ട് ചെയ്ത് എക്സിബിറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പം മുമ്പ് ഒരിക്കൽ വന്നിട്ട് അത് ഫെയിലിയറായിരുന്നു. പിന്നീട് അത് വന്ന് ബോസിൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ബോസ് റിയാസിനെ വിളിച്ചു, റിയാസും അത് കേട്ടു. ആൻഡ് റിയാസ് ഡ്രോ മീ അറൗണ്ട് ബോംബെ. അപ്പോൾ ഒരു സ്ഥലവും ശരിയായില്ല. പിന്നെ റിയാസിൻ്റെ സ്റ്റുഡിയോ, ഐ മീൻ റിയാസ് സ്റ്റുഡിയോ മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സ്റ്റുഡിയോ ഒരു മാസം എനിക്ക് എന്നോട് വർക്ക് ചെയ്തോളാൻ പറഞ്ഞു പഴയ സ്റ്റുഡിയോയിൽ. ആൻഡ് ബോസിൻ്റെ സ്റ്റുഡിയോയിലായിരുന്നു അന്ന് താമസിച്ചിരുന്നത്. അന്ന് പിന്നീട് ആ വർക്ക് ബോസ് തന്നെയാണ് വാങ്ങിച്ചതും. ഐ മീൻ അത് ഓർമ്മയുണ്ടോ? അല്ലേ, ഐ ആം ഷുവർ. ഓർമ്മിക്കേണ്ടത് അവരാണ്. നല്ല ഓർമ്മകളല്ലേ ബോസ്? അത് നല്ലതാണ്, വളരെ മനോഹരമായിട്ടുള്ള. ഓരോ കലാകാരന്മാരുടെ തുടക്കത്തിൽ കലാ ജീവിതത്തിൽ ഭാഗമാകാൻ പറ്റുക എന്ന് പറയുന്നത് ഭാഗ്യമാണ്. വിവേക് വിലാസിനിയും വളരെയധികം കലാകാരന്മാർ നമ്മുടെ ഹോസ്റ്റലിൽ വന്ന് താമസിക്കുകയും റിയാസിൻ്റെ റൂമിലത്തെ ഹോസ്റ്റലായിരുന്ന സമയത്ത് പിന്നെ എൻ്റെ വീട്ടിൽ വന്ന് താമസിക്കുകയും വളരെ അധികം കലാകാരന്മാർ കേരളത്തിലെ തന്നെ വളരെയധികം കലാകാരന്മാർ നമ്മുടെ വീട്ടിലൊക്കെ വന്ന് താമസിക്കുകയും അവിടെ വന്ന് എക്സിബിഷൻ നടത്തുകയും റിംസൻ, എൻ എൻ റിംസൻ അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹം ലണ്ടനിൽ പഠിച്ച് തിരിച്ചു വന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സ്കൾപ്ചർ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് താമസിച്ചത് എൻ്റെ വീട്ടിലാണ്, ചെമ്പൂരിൽ. ഐ യൂസ് ടു ലിവ് വിത്ത് മൈ ഗേൾ ഫ്രണ്ട്. ആ സമയത്തൊക്കെയാണ് അദ്ദേഹം വന്നതും. അത് ഇത്തരത്തിലുള്ള സഹായങ്ങളോ ഷെയറിങ്ങുകളോ വളരെയധികം. ഐ വുഡ് ഓൾവേസ് ലൈക്ക് ടു സ്പെൻഡ് ഗുഡ് ടൈം വിത്ത് ആർട്ടിസ്റ്റ്. തിരിഞ്ഞു നോക്കുമ്പോൾ ബോസ് ഒരു വലിയൊരു രാഷ്ട്രീയ സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു കുടുംബത്തിൽ ജനിച്ചു, വളരെ സാധാരണപ്പെട്ട ഫാമിലി, ഒരു കാർപ്പൻ്റർ ഫാമിലി, ഒരു ആശാരി ആയിട്ട് വേണമെങ്കിൽ ഒരു കുലത്തൊഴിലായിട്ട് മാറേണ്ട ബോസാണ്. പിന്നീട് നാടകവുമായി ബന്ധപ്പെട്ടു, പിന്നീട് നൃത്തകലയായി ബന്ധപ്പെട്ടു, പിന്നെ ഇല്ലാത്തതായിട്ടുള്ള ഒന്നുമില്ലാതായി മാറി. റിയാസ് ഇടയ്ക്കിടയ്ക്ക് ഞാനിത് പറയുമ്പോൾ ബോസിനെ നോക്കുന്നുണ്ട്. അതിനകത്ത് എനിക്കറിയില്ല എന്താ കൺവേ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ബോംബ് വരുന്നുണ്ട് എന്ന് പറയുന്നത് ബോസ്. ഒരുപക്ഷേ ഈ പറഞ്ഞ പോലെ ഇതുപോലുള്ള ഈ പറഞ്ഞ വൈവിധ്യമാർന്ന പ്രതലങ്ങളിലൂടെ ഇങ്ങനെ ബോസ് കടന്നു പോകുമ്പോൾ ഈ പറഞ്ഞ എപ്പോഴെങ്കിലും ഒരു പ്രത്യേക ലെവലിൽ ആങ്കർ ചെയ്യുമെന്ന് വിചാരിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു ആങ്കറിംഗ് ആണ് ആക്ച്വലി. എന്ന് വെച്ചാൽ ദ സെൻസ് യു ഹാവ് സ്റ്റേബിലൈസ്ഡ് യുവർസെൽഫ്. ഐ ഡു ബിലീവ് ഇൻ ട്രാൻസ്ഫോർമേഷൻ, ഐ ഡോണ്ട് ബിലീവ് ഇൻ പെർമനൻസി. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഭാഗമാണ്, നിമിത്തമാണ്. ഐ ആം ഹിയർ. എനിക്കറിയത്തില്ല ടുമോറോ വാട്ട് ഈസ് ടുമോറോ. ഐ ലിവ് മൈ ലൈഫ് കംപ്ലീറ്റ്. അത് ഞാൻ ഈ ബോസിൻ്റെ ഒരുപാട് അസ്മാദികളായിട്ട് എനിക്ക് ബന്ധമുണ്ട്. അത് ബോസ് അറിയാതെ തന്നെ എനിക്ക് അവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ എനിക്കറിയാം. റിയാസ് വളരെ കാവാൻ കോയിട്ടാണ് ഇരിക്കുന്നത്. എന്താ കാരണം എന്ന് വെച്ചാൽ ബോസ് വേണമെങ്കിൽ ഏറ്റോട്ടെ എന്ന് വിചാരിച്ചിട്ടുള്ളവരെയല്ല ഇരിക്കുന്നത്. ബോസിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ബോസ് ഒരുപാട് സ്ഥലത്ത് പോയി തലവെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് സ്ഥലങ്ങൾ സുഹൃത്തുക്കളുടെ അടുത്താണ് ഏറ്റവും കൂടുതൽ തലവെച്ചിട്ടുള്ളത്. അവർ തന്നെയാണ് നാരയായിട്ട് വന്നിട്ടുള്ളത്. ഞാൻ നിന്നെ പറ്റി അല്ലട്ടോ പറഞ്ഞത്. ഒരുപാട് സ്ഥലത്ത് തലവെച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷെ എങ്ങനെയെങ്കിലും എന്നോട് ബോസിൻ്റെ സുഹൃത്ത് പറഞ്ഞ് അവൻ അവിടുന്ന് തലകൂരും, അവൻ എവിടെ വെച്ച് കണിഞ്ഞാലും അവൻ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഊരിയെടുത്ത് രക്ഷപ്പെടും. അങ്ങനെയുള്ള ഒരു വൈഭവം വൈദഗ്ധ്യം ബോസിലുണ്ടെന്ന്. അല്ല, സ്നേഹമാണ് എല്ലാത്തിനും. ഐ ഡോണ്ട് യുനോ, നമ്മളുടെ ജീവിതത്തിൽ ഇൻസെക്യൂർ ആകുമ്പോഴാണ് പ്രശ്നം. അത് കലാകാരനായാലും കലാകാരിയായാലും ആരായാലും. എനിക്ക് എൻ്റെ കല കാണിക്കുവാനുള്ള സ്പേസ് എങ്ങനെയായാലും കിട്ടും.
ഐ എം നോട്ട് വറീഡ്. എൻ്റെ കലയെ വിൽറ്റ് മറ്റുള്ള കലാകാരൻ്റെ കലയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയോ അങ്ങനെ ചെയ്യുന്ന സമയത്ത് പറഞ്ഞു വരുന്ന കാരണം വെച്ചാൽ എനിക്ക് മനസ്സിലാക്കേണ്ട ഒരു പക്ഷേ ഈ മുംബൈക്ക് ഒരു പ്രത്യേകതയുണ്ട്. മുംബൈക്കും ഡൽഹിക്കും എല്ലാം മഹാധനങ്ങൾക്ക് പ്രത്യേകതയുണ്ട്. ഒരു ഘട്ടത്തിൽ അവർ നമ്മളെ സ്റ്റെയർ ചെയ്യും ഇങ്ങനെ നമ്മളവിടെ. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. കുറച്ച് കഴിയുമ്പോൾ നമ്മളും അവരും തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ നടക്കും. പിന്നെ വേറൊരു ഘട്ടത്തിൽ നമുക്ക് അവരെ സ്റ്റെയർ ചെയ്യാൻ പറ്റും. നിങ്ങൾ ആ ഒരു 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 സ്റ്റേജിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. അതായത് മുംബൈ കലാലോകമൊക്കെ നിയന്ത്രിക്കപ്പെട്ടിരുന്ന ഒരു ഇലീറ്റ്സാണ്. ഒരു എനിക്ക് തോന്നുന്നൊരു ഈ ആർട്ട് ബൂമിൻ്റെയൊക്കെ ഒരു വരവിന് മുമ്പ് ദേ യൂസ് ടു ഐ മീൻ ഭയങ്കര ഇമ്പോസ്റ്റേഴ്സ് ആയിട്ടാണ് തന്നിരുന്നത്. ആ സമയത്തൊക്കെ നിങ്ങൾ ഒഫ്കോഴ്സ് കുഡ് ബി ലിറ്റിൽ പിക്മീസ്. ആ പറഞ്ഞ ഒരു ഒരു പ്രത്യേക അവസ്ഥയിൽ നിന്ന് അങ്ങോട്ട് നോക്കുന്നൊരവസ്ഥയായിരുന്നു. ആ അവസ്ഥയിലൂടെയൊക്കെയാണ് ബോസ് കടന്നു പോയിട്ടുള്ളത് അല്ലേ? അതായത് മുംബൈയിൽ ഞാൻ പഠിക്കുന്ന കാലത്ത് 4 പ്രൈവറ്റ് ഗ്യാലറീസാണ് ഉണ്ടായിരുന്നത്. പിന്നെ ജഹാംഗീർ ആർട്ട് ഗ്യാലറി. ഈ പ്രൈവറ്റ് ഗ്യാലറി എന്നൊക്കെ പറഞ്ഞത് ഏകദേശം ഇത്രയും ഭാഗം, ചെറിയൊരു മാക്സിമം 1000 സ്ക്വയർ ഫീറ്റ് ഉള്ള സ്പേസിലാണ് മുംബൈ ഗ്യാലറികളൊക്കെ. ഇന്നത്തെ കാലത്ത് പോലെയല്ല. അന്ന് കലാലോകത്തുനിന്ന് പൈസ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ വലിയ ബുദ്ധിമുട്ട്, വളരെ തുച്ഛമാണ്. എന്നെ കണ്ടെത്തിയത് ഒരു പക്ഷേ സ്വാമിനാഥൻ, ജി എ സ്വാമിനാഥൻ ഒരു ആദ്യമായിട്ടൊരു വർക്ക്ഷോപ്പ് ഭാരത് ഭവനിൽ ഇൻവൈറ്റ് ചെയ്ത സമയത്ത് സ്റ്റുഡൻസിൻ്റെ. ആ സമയത്ത് സ്വാമിനാഥൻ പറഞ്ഞു, ഷിരിൻ ഗാന്ധി, വൺ ഓഫ് ദ ഗ്യാലറിസ്റ്റ്, കെമോൾ പ്രസ് കോട്ട് എന്ന് പറയുന്ന ഗ്യാലറിസ്റ്റ് എന്നോട് പറഞ്ഞു, ഈ പയ്യനൊന്ന് നോക്കണമെന്ന് സ്വാമിനാഥൻ പറഞ്ഞു. സോ സ്വാമിനാഥൻ പറഞ്ഞതനുസരിച്ച് ഷിരിൻ ഗാന്ധി എൻ്റെ വർക്ക് കണ്ടു. ഷീ ലിവ്സ് ഇൻ, ആ സമയത്താണ് ഭോപ്പാൽ വാസ് വെരി ഇമ്പോർട്ടൻറ്റ് ഒരു കാലത്ത്. കാളിദാസ് സമ്മാൻ ആ സമയത്താണ് നമ്മളുടെ വർക്ക്ഷോപ്പ് നടക്കുന്നത്. കാളിദാസ് സമ്മാനിന് ആ വർഷം കിട്ടുന്നത് തയ്യബ് മേത്തയ്ക്കാണ്. അദ്ദേഹത്തിൻ്റെ കൂടലൊക്കെ കാണുന്ന 22 മിനിറ്റ് ഫിലിം, ഫാന്റാസ്റ്റിക് ഫിലിം. എനിവേ, മുംബൈയിൽ വരുമ്പോൾ എന്നൊക്കെ വന്ന് കാണണം എന്ന് പറഞ്ഞു ഷിരിൻ ഗാന്ധിനെ ഞാൻ പോയി കണ്ടു. ചെറിയൊരു ഗ്യാലറി ജഹാംഗീറിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ ഷിരിൻ ഗാന്ധിയുടെ ഗ്യാലറി ഉണ്ട്. പോയി കണ്ടു. അന്നും തുടങ്ങിയിട്ടുള്ള സുഹൃത്ത് ബന്ധം. ആൻഡ് ഷീസ് ടു ഹേറ്റ് മീ ഓൾസോ സം ടൈംസ്. പക്ഷേ ഈ ഇവരെല്ലാവരും ഗ്യാലറിസ്റ്റുകളൊക്കെ, ഐ മീൻ ലൈക്ക് ഐ വാസ് നെവർ ബോദേർഡ്. ഐ യൂസ് ടു ഡൂ മൈ വർക്ക്. ഐ യൂസ് ടു കണക്ട് വിത്ത് ലോട്ട് ഓഫ് പീപ്പിൾ. ചിലർ അവരുമായിട്ട് ബന്ധങ്ങളും അവർക്കുള്ള പ്രശ്നങ്ങളാണ്. ഇറ്റ് ഈസ് ദെയർ പ്രോബ്ലം, ഇറ്റ് ഈസ് നോട്ട് മൈ പ്രോബ്ലം. ഐ യൂസ് ടു ഹാവ് എ ഗുഡ് റിലേഷൻഷിപ്പ്. സ്റ്റിൽ ദേ ആർ വൺ ഓഫ് ദ പീപ്പിൾ ഹു ഹ്യൂജ്ലി സപ്പോർട്ടിങ് അവർ ബിനാലെ ആസ് വെൽ റൈറ്റ് നൗ. നമ്മളുടെ ബിനാലെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന കലാലോകത്തിലെ ഗ്യാലറിസ്റ്റുകളും നല്ല നല്ല കലാകാരന്മാരുടെ വർക്കുകൾ കാണിക്കുന്ന ഗ്യാലറിസ്റ്റുമാണ് അവർ. റിയാസ് ഗ്യാലറിയിലാണ് ഞാൻ മുംബൈയിൽ എത്തിപ്പെട്ടില്ലായിരുന്നെങ്കിൽ റിയാസിന് ഒരു പക്ഷേ ഈ ടെക്സ്റ്റൈൽ ഡിസൈനിങ്ങിൽ വേറെ എവിടെയെങ്കിലും ഒക്കെ ഒരു അഡ്മിഷൻ കിട്ടി ആ മേഖലയിലേക്ക് പോയി വേണമെങ്കിലും ഒരു ഒരു വ്യവസായത്തിൻ്റെ ഭാഗമായി മാറി അങ്ങോട്ട് ആ രീതിയിലേക്ക് ജീവിതത്തെ അങ്ങോട്ട് പരിവപ്പെടുത്തുമായിരുന്നു അല്ലേ? കാൺസേ അല്ലേ, ഒന്നും പറയാൻ പറ്റില്ല. ആരെ പറഞ്ഞ ലൈഫ് എന്ന് പറഞ്ഞാൽ ബണ്ടിൽ ഓഫ് ആകസ്മികതകളുടെയും അപകടങ്ങളുടെയും ബണ്ടിലാണ്. ഐ തിങ്ക് ഇറ്റ്സ് സി, ഞാൻ ഒരർത്ഥത്തിൽ ഞാൻ ചെയ്തത് ഞാൻ കറക്റ്റായിട്ട് ആ കാലഘട്ടത്തിൽ കാര്യങ്ങൾ കൃത്യമായിട്ട് റീഡ് ചെയ്തു എന്നുള്ളത് മാത്രമാണ്. കാരണം ഇത് ഒരു മനസ്സിൻ്റെ ഉള്ളിലുള്ള ഒരു രാഷ്ട്രീയ ബോധം ഈ കലയിലൂടെ പുറത്ത് ചാടി തുടങ്ങിയപ്പോൾ നമ്മളത് റിയലൈസ് ചെയ്യുകയും പിന്നെ ഈ പിന്നെയൊക്കെ കുറേ ക്യാമ്പസിൻ്റെ സ്ട്രക്ചറിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് നമ്മൾ. ഇപ്പോൾ ഞാൻ പഠിച്ചിരുന്ന സമയത്ത് ആ ഒരു ജനറേഷനാണ് ജെ ജെയിൽ വളരെ വൈബ്രൻ്റ് ആയിട്ട് വർക്ക് ചെയ്തിരുന്നൊരു ജനറേഷനാണ്. അത് വേറൊരർത്ഥത്തിൽ ഒരു ഒരു സൊസൈറ്റിയിൽ ഒരു പെട്ടെന്നൊരു ഭയം ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ ഒരു ജനറേഷനിലുണ്ടാകുന്ന ഒരു ആങ്സ്റ്റ് ഉണ്ട്, ഒരു 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 ജിജ്ഞാസ, അത് ഇനി എങ്ങനെയായിരിക്കും എന്നുള്ളത്. അതെനിക്ക് തോന്നുന്നത് കലയ്ക്കൊക്കെ ഭയങ്കര കറക്റ്റായിട്ടുള്ളൊരു മെറ്റീരിയലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത് ഇന്ത്യൻ ആർട്ട് വേൾഡിൽ നമ്മളൊരു പോസ്റ്റ് 92 ആർട്ടിൻ്റെ ഒരു ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. കാരണം ഒരു ഒരു നമ്മളൊരു ഒരു ഒരു ഭയം ഉള്ള ഒരു സൊസൈറ്റിയിൽ, ഭയം ഉൽപ്പാദിപ്പിക്കപ്പെട്ടൊരു സൊസൈറ്റിയിൽ ജീവിക്കേണ്ട വരിക എന്ന് പറയുന്നത്. അപ്പോൾ അത് ആ ഒരു അർത്ഥത്തിൽ ഞാൻ അതിൻ്റെയൊക്കെ ഒരു ഒരു ഭയത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള ഒരു ക്രിയേറ്റീവ് ഔട്ട്ബേസ്റ്റ് ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമാണ്. നമ്മൾ ഇനിയുള്ള നമ്മുടെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസിൻ്റെ ആണെന്ന് ഞാൻ ആദ്യം തന്നെ ആ സമയത്ത് തിരിച്ചറിയുകയും അത് അതുകൊണ്ടാണ് ഒരു മുകളിലേക്ക് പോവല്ലേ ആ ഒരു തലം അല്ല. അതാണ് അതിപ്പോൾ 92 ശേഷം ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഡൽഹി പോലുള്ള സ്ഥലങ്ങളിലൊന്നും ഒരു മുസ്ലിമിന് ഒരു വീട് വാടക കിട്ടില്ല.
ഒരു ഒരു എന്താ പറയുക, ഒരു ടെനന്റ് ആകാൻ വേണമെങ്കിൽ പറ്റില്ല. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ഇക്കാര്യത്തിൽ കൊച്ചി കൊച്ചി ഒരു മോഡലായിട്ട് കണ്ടാണ് ഈ അവസരത്തിൽ. എനിക്ക് മനസ്സിലായി ആ ക്വസ്റ്റ്യൻ. അത് ശരിയാണ്, മുംബൈയിലും ഡൽഹിയിലും എവിടെയായാലും ഇതൊരു ശാപമാണ്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഡേഞ്ചറസ് തിങ്, റിലീജിയൻ ആൻഡ് കാസ്റ്റ് സിസ്റ്റം, രണ്ടു മൂന്ന് കാര്യങ്ങളാണ് നമ്മളുടെ നാടുകളുടെ ഒരു ശാപമായിട്ട് നിൽക്കുന്നത്. അത് ഒന്ന് റേസിസം ആകാം, പിന്നെ റിലീജിയനാണ്. ബിനാലെ, അത് എനിക്ക് തോന്നുന്നു മലയാളിയുടെ ഒരു സിനിസിസ്റ്റ്, അതായത് എല്ലാത്തിനെയും ഒരു പുച്ഛത്തോടെ കാണുന്ന അല്ലെങ്കിൽ ഒരു നെഗറ്റീവായി കാണുന്ന ഒരു സമീപനത്തിന് ഏറ്റവും വലിയ പ്രഹരമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. ഒരു പക്ഷേ ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ റിയാസിനോട് സംസാരിച്ചിട്ട് സംശയം എനിക്കുണ്ട്. അതായത് അതുവരെ മലയാളിയുടെ ഒരു 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 ടൈപ്പോ ആൻസർ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇത് നടക്കില്ല, ഇവിടെ ഇത് നടക്കില്ല, ഇതൊന്നും ശരിയാകാൻ പോകുന്നില്ല എന്നുള്ള ഒരു പ്രത്യേക മാനസികാവസ്ഥയായിരുന്നു. ആ മാനസികാവസ്ഥയുടെ ഏറ്റവും വലിയ വ്യതിയാനമായിരുന്നു കൊച്ചിൻ ബിനാൽ. അവിടെയാണ് ഞാൻ പറയുന്നത്, ഒരു പക്ഷേ നിങ്ങൾ വിഷണറീസ് എന്ന് ഞാൻ പറയില്ല, വേണമെങ്കിൽ അതിൻ്റെ വരും വരായങ്ങളെക്കുറിച്ചുള്ള ബോധ്യം ഇല്ലാത്തത് കൊണ്ടാകാം വേണമെങ്കിൽ അതിലേക്ക് നല്ല ബോധ്യമുണ്ട് പലപ്പോഴും. ആര പറഞ്ഞ പോലെ ഏറ്റവും വേഗതയിൽ ഓടുന്ന ഒരാൾ അയാളുടെ ഓട്ടത്തിൻ്റെ വേഗത അയാൾക്ക് അറിയുണ്ടാവില്ല, പക്ഷെ ഓട്ടത്തിൻ്റെ വേഗത അറിയാവുന്ന ആൾ ഓട്ടത്തിൽ വേഗതയിൽ ഓടാനും പറ്റില്ല. അപ്പം അങ്ങനത്തെ ഒരു അതിൻ്റെ ഒരു ഒരു മാട്രിക്സിലായിരിക്കാം വേണമെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ എത്തപ്പെട്ടിട്ടുണ്ടാവും. എങ്കിൽ പോലും ആശയത്തെ നിങ്ങൾ കൺവേർട്ട് ചെയ്യുന്നു, കൊച്ചിൻ ബിനാലെ സാർത്ഥകമാകുന്നു. ഒരുപാട് വിവാദങ്ങൾ എനിക്ക് 100% അറിയാം. ഇനി ഞാൻ നിങ്ങളോട് ഇനി അതേക്കുറിച്ച് ചോദിച്ചിട്ടില്ല, സംസാരിച്ചിട്ടില്ല എന്ന് വിചാരിച്ചാൽ പോലും ബോസ് റിയാസ്, നിങ്ങളുടെ മനസ്സിൽ പലപ്പോഴും വളരെ മനോഹരമായി ജീവിതം നടത്തിക്കൊണ്ടിരുന്ന നമ്മൾ ഇതിൽ വന്ന് പെട്ടല്ലോ എന്ന് എപ്പോഴെങ്കിലുമൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും. ഈ സമീപകാലത്ത് കൊച്ചി നഗരം വിശേഷിച്ചും കേരളവും പൊതുവിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു ഇവൻ്റാണ്. യഥാർത്ഥത്തിൽ കൊച്ചി ബിനാലെ 2012 നടാടയുടെ ആരംഭിക്കുന്നതിന് മുമ്പായി നമ്മുടെ നാട്ടിൽ ഏത് സംരംഭങ്ങളും തുടങ്ങുമ്പോൾ ഉണ്ടാകുന്നതായിട്ടുള്ള എല്ലാ തിക്താനുഭവങ്ങളും ബിനാലേക്ക് ഉണ്ടായ എൻ്റെ സംരംഭകരായ റിയാസിനും ബോസിനും ഉണ്ടായത് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. ആ വിവാദങ്ങളിലൊക്കെ പല രൂപത്തിലും എന്താ പറയണ്ടേ, ഐ തിങ്ക് ഇറ്റ്സ് ദ ഫൗണ്ടേഷൻ ഈസ് വെരി താങ്ക്ഫുൾ, യുനോ, ഒരു മേയറെടുത്ത ഒരു തീരുമാനം ഉണ്ടെന്ന്, അത് ബിനാലെ വേറൊരു രീതിയിൽ ഒരു ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റിലേക്ക് ഒരു ഒരു ജസ്റ്റ് ഒരു ഒരു സ്ലോഗനിലൂടെ മാറ്റിയത്. കൊച്ചി മുസറസ് ബിനാലെ വന്നപ്പോൾ കൊച്ചിയെ ബിനാലെ സിറ്റി എന്ന് അനൗൺസ് ചെയ്തത് മേയറാണ്. അത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൊരു മാറ്റമുണ്ട് ആ ഒരു ടാഗ് ലൈൻ. പിന്നെ അത് ബിനാലെയുമായിട്ടും കൊച്ചിയുമായിട്ടും കേരളവുമായിട്ടും ബന്ധപ്പെടുന്ന ഒരു ടാഗ് ലൈനായി. ഒരു പക്ഷേ പല ആൾക്കാരും ധീരമായ ചില നിലപാടുകളെടുത്തു, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന നിലപാടെടുത്തു. അതുപോലെ തന്നെ ഭയം കൊണ്ടും വിവാദത്തെ പിന്നെ എന്താ പറയുക, അതിന് അതിൽ നിന്നുള്ളൊരു ആശങ്ക കാരണം നിങ്ങളുമായിട്ട് വേണമെങ്കിൽ ഒരു സംസർഗത്തിൽ ഏർപ്പെടാൻ തന്നെ ചിലപ്പോൾ ആൾക്കാർ തയ്യാറായതില്ല. അങ്ങനെ 2-3 വശങ്ങളുണ്ട്. ഇതൊക്കെ ഏത് ഏത് സ്ഥലങ്ങളിലും വരട്ടെ, ഇൻഡിവിജ്വൽസ് ഈവൻ ഫ്രം ഓൾ സോർട്ട് ഓൾ സ്റ്റാർട്ട് ഓഫ് ദി ലൈഫ് ലൈക്ക് ബിഗ് കോർപ്പറേറ്റ്സ് കമ്പനീസ് ദേ ഷുഡ് എൻകറേജ് സപ്പോർട്ട് ദിസ് ബിനാലെ. I myself mentally and whatever the way I can, but whichever way I can, I'm offering my support. എനിക്ക് തോന്നുന്നു കേരളത്തിൻ്റെ ഒരു പ്രത്യേകത, അതായത് എത്രത്തോളം വിവാദം കൊണ്ട് നമ്മളൊരു കാര്യം മറച്ചാലും പക്ഷേ അതിനെ സർവേ ചെയ്യാനുള്ള ഒരു കരുത്ത് കേരളത്തിൻ്റെ സാമൂഹ്യ അന്തരീക്ഷത്തിലുണ്ട്. ഈ ഒരു കൊച്ചിൻ ബിനാലെ അത് എന്നാൽ പലപ്പോഴും വിവാദങ്ങളിൽ അതിനെ വേണമെങ്കിൽ ആഴ്ത്തിക്കളയാൻ ശ്രമിച്ചാൽ പോലും ഏതോ ഒരു ഊർജ്ജം വേണമെങ്കിൽ അതിനെ വേണമെങ്കിൽ മുമ്പോട്ട് നയിക്കാം. വിജിലൻസ് അന്വേഷണത്തിൽ പ്രതികളാകേണ്ടവരായിരുന്നു നിങ്ങൾ രണ്ടുപേരും. അതായത് ആർട്ട് മാഫിയയുടെ വക്താക്കളായിട്ട് ബോസും റിയാസും ചിത്രീകരിക്കപ്പെട്ടു. പഴയ പത്രത്താളുകളിലൂടെയൊക്കെ ഒന്ന് കണ്ണോടിക്കുകയാണെങ്കിൽ റിയാസ് ഒരു പക്ഷേ നല്ലൊരു ഇൻസ്റ്റലേഷനുള്ള വക തരും പടയിൽ. തീർച്ചയായും ഇപ്പോൾ
നമ്മൾ ഏറ്റവും അധികം റെസ്പെക്ട് ചെയ്യുന്ന വൺ ഓഫ് ദ റിനൗണ്ട് ആക്ടറാണ് മമ്മൂക്ക. അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യവും ബിനാലെ വന്ന് കണ്ട് ബിനാലെ വളരെയധികം സപ്പോർട്ട് ചെയ്ത വ്യക്തിയാണ്. ഇതിനുവേണ്ടി പണിയെടുത്തിട്ടുള്ള ധാരാളം ഞങ്ങളുടെ ഓർഗനൈസേഷനിലെ പല മെമ്പേഴ്സ് വളരെയധികം ആക്റ്റീവായിട്ട് ഇതിനുവേണ്ടി സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഞങ്ങളുടെ കൂടെ ഞങ്ങളെ എന്താ പറയുക പിടിച്ച് താഴ്ത്താൻ ശ്രമിക്കുന്ന സമയത്ത് ഞങ്ങളുടെ കൂടെ നിന്നിരുന്ന വലിയ ഒരു ഒരു വൃന്ദം, അതുപോലെ ഞങ്ങളുടെ വോളണ്ടിയേഴ്സ്, ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്തിരുന്ന പ്രത്യേകിച്ച് ഫസ്റ്റ് എഡിഷനിൽ വർക്ക് ചെയ്തിരുന്നവർ, ജനങ്ങൾ, കൊച്ചിക്കാർ, കൊച്ചിയിലെ ഓട്ടോറിക്ഷ ജനങ്ങൾ, അതൊരു വളരെ പ്രധാനമാണ്. ഞാനീ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ നിങ്ങളുടെ ഒരുപക്ഷെ നമ്മൾ വളരെ സൈലൻ്റ് ആയിട്ട് ഇതിൻ്റെ മൂവ്മെൻറ്റ്സ് ഞാൻ നിരീക്ഷിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ അതിൻ്റെ ഒരു ബ്രേക്ക് പോയിൻ്റ് വന്നത് എല്ലാ പ്രതിബന്ധങ്ങളെയും മറികടന്നുകൊണ്ട് ജനങ്ങളുടെ ഇൻവോൾവ്മെൻ്റ് ഇതിലേക്ക് പോകും. അത് ആരും പ്രേരിപ്പിച്ചിട്ടല്ല, അത് എത്ര പേര് പ്രേരിപ്പിച്ചാലും ജനങ്ങൾക്ക് താല്പര്യമില്ല, ജനങ്ങൾ പോകുകയില്ല. എത്രയോ വലിയ മെഗാ എന്താ പറയേണ്ടത് സൂപ്പർ സ്റ്റാറുകളുടെ ദൗത്യങ്ങൾ പോലും പരാജയപ്പെടുന്ന ഘട്ടത്തിൽ ഒരുപക്ഷെ ഇത് സംബന്ധിച്ച് വലിയൊരു ജ്ഞാനമൊന്നും ഇല്ലാതിരുന്ന സാധാരണക്കാരായ ജനങ്ങളാണ് ഇത് നെഞ്ചിലേക്ക് എത്തിയത്. ഞങ്ങൾ റാൻഡമായിട്ട് കുറച്ച് ഒരുപക്ഷെ നിങ്ങളെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി കൂടിയാണ് ക്യുക്കായിട്ട് നമ്മൾ കുറച്ച് ബിനാലയെ സംബന്ധിച്ചുള്ള ബൈറ്റുകൾ നമ്മളൊന്ന് ശേഖരിച്ചു നോക്കാം. ആരൊക്കെയാണ് നോക്കട്ടെ. ആസ് വൺ ഓഫ് ദി പീപ്പിൾ ഹു വേർ ഇൻവോൾവ്ഡ് in the thought process that led to the first Biennale. I have come to the second Biennale with a lot of happiness and joy. It's wonderful to see this small idea that germinated in the minds of Bose and Riyas flower into this beautiful, wonderful art event which has no parallels in the country. I'm happy to have played a small role, and today I feel vindicated for the risk one had to take for the first Biennale. വേണൂരും ചെറിയ റിസ്ക് ഉണ്ടായിരുന്നു. വരട്ടെ, ബിനാലെ തീർച്ചയായിട്ടും നമ്മൾ ഓരോ ആളുകളും കണ്ടിരിക്കേണ്ട കാര്യമാണ്. കാര്യം ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള തരത്തിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാകണമെന്ന് നിർബന്ധമില്ല. ഇപ്പോൾ പല ഹാർഡ് വർക്കും നമുക്ക് കാണുമ്പോൾ അല്ലെങ്കിൽ പല പെയിൻറ്റിങ്സ് കാണുമ്പോൾ അതൊന്നും മനസ്സിലാക്കിയിട്ടല്ല കാണുന്നത്. പക്ഷേ അത് കാണുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു ഒരു ഫീൽ അല്ലെങ്കിൽ നമുക്ക് ഇമോഷണലി എന്ത് ഡിഫറൻസ് വരുന്നു, അതാണ് ശരിക്കും ഞാനൊരു ഹാർഡ് വർക്ക് കാണുമ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ ടച്ച് ചെയ്യുന്ന ഒരു ഏരിയ അതാണ്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മളുടെ കേരളത്തിൽ ഫോട്ടോ ഉച്ചയിൽ ഒരു ബിനാലെ നടക്കുമ്പോൾ എല്ലാവരും ബിനാലെ കാണുക, ബിനാലെ സപ്പോർട്ട് ചെയ്യുക. ഒന്നും കൂടി വരട്ടെ. It's always a treat to be in Kerala, but this is beautiful to be here, to see such beautiful art. I felt like I was Shriya in Wonderland. I would like to thank Mr. Bose for making it happen, for making such beautiful art from around the world available to us here, to be able to see, to be able to experience, to be able to understand what every artist is going through, or their inspiration, their dreams, and the thought process. I feel the best way you can express yourself is through art, and it's the best way to connect to the world. It has no language, it has no barriers. ശ്രേയസരൻ പറഞ്ഞപ്പോൾ റിയാസിനെ വിട്ടു കളഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞത്, സീ ദ പ്രിൻസ് ചാമിൻ ടെബണർ ഈസ് ഓൾവേസ് ബോസ്. ശരിയല്ല, വേറെ ആൾക്കാരുണ്ട് റിയാസ് മാത്രം പറയുന്നത്, അതിലൊന്നും വേദനയൊന്നും ഇല്ല. അല്ലേ റിയാസ് അത് കോമ്പൻസേറ്റ് ചെയ്ത ആൾക്കാരുണ്ടല്ലോ. അതെ, പിന്നെ അതാണ് നല്ല സുഹൃത്തുക്കളുണ്ട്, നല്ല മഞ്ജു വളരെയധികം സുഹൃത്തുക്കൾ. രണ്ടു മൂന്ന് പേരുടെ പേരുകളെ പറഞ്ഞ എല്ലാവരും ആയി. അത് ഐ തിങ്ക് ഇൻ ഓർ ശ്രേയ അടുത്ത് കേട്ടോ, ഇവിടെയാണ് കേട്ടോ, ഇതാണ് റിയാസിന്റെ തട്ടിപ്പ്. It's actually very interesting. I think we should talk about you know, the new curator Jitish Kalath, you know, what Shreya is actually emphasizing on that. I mean, kazhinja vrashathil what did she say about la kazhinja vrashathil binaleil ninnu ee edition aayittulla adinde ee edition inde oru swabhavathinte oru rasam adu. I think she said something, Shreya in Wonderland. Appo idu ee varshathe binaleyude oru quality koodiyaanu, like when it takes you into space, it takes you into, you know, scientific interventions, it takes into the power of human imagination. വളരെ വേറെ രീതിയിലുള്ള ജതീഷ് പ്രാശം ക്യൂറേറ്റ് ചെയ്തിട്ടുള്ള പ്രൊജക്റ്റിന് ഒരു കൊച്ചി മുസറിസ് ബിനാലയുടെ ഒരു
ഒരു പുതിയൊരു പില്ലറാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നിതീഷൊക്കെ ബോസിന്റെ കൂടെ വളരെ ക്ലോസ് ആയിട്ട് വേണമെങ്കിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. പക്ഷേ ക്യൂറേറ്ററൊക്കെ നിങ്ങളിപ്പോൾ നിങ്ങളാണ് ഇതിൻ്റെ ടവറിങ് ആയിട്ടുള്ള രണ്ടാൾക്കാർ, പക്ഷേ ഒരു ക്യൂറേറ്ററൊക്കെ അതിൻ്റെതായ ഒരു സ്വാതന്ത്ര്യവും തലങ്ങളും നിങ്ങൾ കൊടുത്തു തന്നെയാണ് കൊണ്ടുപോകുക. ഡെഫിനറ്റ്ലി നമ്മളുടെ വിശ്വാസങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു സജഷൻ ആർട്ടിസ്റ്റിക് അഡ്വൈസറി കമ്മിറ്റിയോട്, അതായത് ക്യൂറേറ്റർ സെലക്ട് ചെയ്യുന്ന ആർട്ടിസ്റ്റിക് അഡ്വൈസറി കമ്മിറ്റിയോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യം, നമ്മൾക്ക് ഒരു കലാകാരൻ ക്യൂറേറ്ററായിട്ട് വരണമെന്നാണ് ആഗ്രഹം. അതിൽ നിന്ന് തിരഞ്ഞെടുത്ത യുനാനിമസ്ലി തിരഞ്ഞെടുക്കപ്പെട്ടുള്ള ഒരാളാണ് ജിതീഷ്. യങ് ബ്രൈറ്റ് മെറ്റിക്യുലസ്. ഞാനതിനകത്ത് കണ്ട വലിയൊരു സംഭവം എന്ന് വെച്ചാൽ, നിങ്ങൾ ജിതീഷിനെ പോലുള്ള വളരെ ചെറുപ്പക്കാരനായ ഒരാളുടെ കയ്യിലേക്ക് ഈ ഒരു ബിനാലെ, അതും അതിൻ്റേതായ രണ്ടാമത്തെ ബിനാലെയാണത്, അത് ഒരു പക്ഷെ കുറച്ച് പക്വത ആർജിച്ച് കഴിയുമ്പോൾ വേണമെങ്കിൽ കൊടുക്കുന്നൊരു സാധനം വേണം. എല്ലാ ഡെസിഷനുകളിലും അത്തരം ഒരു ഒരു മെസ്സേജ് ഉണ്ട്. ഇപ്പോൾ ജിതീഷ് വെറും ഒരു കേരളത്തെ സംബന്ധിച്ചിടത്തോളം വെറും ഒരു കലാകാരനോ ഒരു ഇന്ത്യൻ ആർട്ട് വേൾഡ് വലിയൊരു കോൺട്രിബ്യൂഷൻ ഉണ്ടാക്കിയിട്ടുള്ള ആർട്ടിസ്റ്റ് മാത്രമൊന്നുമല്ല ജിതീഷ്. വേറൊരു അർത്ഥത്തിൽ കേരളത്തിൻ്റെ നമ്മൾ ഈ ഒരു 15-45 വർഷത്തെ ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോൾ കേരളത്തിൽ നിന്നും മൈഗ്രേറ്റ് ചെയ്തു പോയ ഒരു ജനറേഷൻ്റെ ഒരു ഒരു തുടർച്ചയുടെ ഒരു ഭാഗമാണ്. അപ്പോൾ ജിതീഷ് ആക്ച്വലി റെപ്രസെൻറ്റ് എ ന്യൂ ജനറേഷൻ മലയാളി ഓൾസോ, ഒരു ഒരു പുതിയ. അപ്പോൾ അത് കേരളത്തിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് അവരുടെ ബോംബെയിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം ഒരു ഒരു കേരളത്തിൻ്റെ ഒരു ഒരു കൾച്ചറൽ ഹിസ്റ്ററിയെ നോക്കിക്കാണുന്ന രീതിയും അവിടെ നിന്ന് നോക്കിക്കാണുന്നു, അതിൻ്റെ ഒരു 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 പ്രത്യേകത. നിങ്ങൾ ഹാങ് ഓവറിലാണ് നോക്കിക്കാണുന്നു? നോട്ട് റിയലി. കേരളത്തെ നമ്മളൊരിക്കലും ഒരു ഹാങ് ഓവർ എന്നുള്ളൊരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ ഒരിക്കലും നോക്കിക്കാണു. വരട്ടെ, ഒരാൾ ഒരു മ്യൂസീഷ്യനായിട്ടാണ് പൊതുവെ പാട്ടുകാരനായിട്ടും ഒക്കെ ആളുകൾ കാണുന്നു. അപ്പോൾ എൻ്റെ ഒരു തോന്നൽ, മനസ്സിൻ്റെ ഭ്രമാത്മകതനെ ഇത്രമേൽ ക്ലോസായിട്ട് കാണാൻ കഴിയുന്നത് ഒരു പക്ഷേ മ്യൂസിക്കിനേക്കാളും ഈ ചിത്രത്തിനാണ് എന്നുള്ള വ്യക്തിപരമായ അനുഭവം പോലും ഉണ്ട്. ബൈനയിൽ എന്നെ അത് കൂടുതൽ കൂടുതൽ എൻ്റെ ആ ബോധ്യത്തെ ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെന്ന് പറയുന്നത് ബേസിക്കലി ഒരു ഭ്രമാത്മകതയാണ്, പിന്നെ ഒരു മനുഷ്യൻ എന്ന നിലക്ക് നോർമലായിട്ട് നമ്മളൊക്കെ പെരുമാറുന്നു എന്ന് മാത്രം. ബിനാലയിൽ അദ്ദേഹം ഭ്രമിച്ചിരിക്കുകയാണ്, അതിൻ്റെ വാക്കുകളിലത് കാണുന്നുണ്ട്. നമുക്കിനി ഒന്ന് രണ്ട് പേരും കൂടിയുണ്ട്, വരട്ടെ. കേരള ടൂറിസ്റ്റെ സംബന്ധിച്ചിടത്തോളം ബിനാലെ ഒരു വലിയ നേട്ടമായി കാണുകയാണ്. കേരള ടൂറിസത്തിൻ്റെ പ്രോഡക്റ്റുകളുടെ കൂട്ടത്തിൽ ഏറ്റവും എടുത്തു പറയാവുന്ന ഒന്നാണ് കൊച്ചിൻ ശ്രീ ബിനാലെ. കേരളം സംബന്ധിച്ചിടത്തോളം ലോകം മുഴുവൻ അംഗീകരിക്കപ്പെടുന്ന ആയുർവേദം, ബീച്ച് ടൂറിസം, ബാക്ക് വാട്ടർ ടൂറിസം എല്ലാം കേരളത്തിലുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ നമുക്ക് ഏറ്റവും സന്തോഷത്തോടു കൂടി ലോകത്തിന് മുന്നിൽ സമർപ്പിക്കാവുന്ന ഒന്നാണ് കൊച്ചി മുസ്ലിസ് ബിനാലെ എന്ന് പറയുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. ടൂറിസം മന്ത്രിയാണ് ഒരാളെയും കൂടി കൊണ്ടുവരണം നമുക്ക്, എന്ന കാരണം നമുക്ക് ഒരു പക്ഷേ ആ തലത്തിലുള്ള ആൾക്കാരും കൂടി വരുമ്പോഴാണ് അതിൻ്റെ ഒരു മുഴുവൻ വരട്ടെ. വെനീസ് ബിനാലെ കഴിഞ്ഞാൽ ഏറ്റവും ശ്രദ്ധേയമായ ഒന്നായി കൊച്ചി ബിനാലെ മാറിയെന്നത് വളരെയേറെ അഭിമാനകരമായ കാര്യമാണ്. ഇതിൻ്റെ വിജയത്തിന് പിന്നിൽ ഒരു സംഘം ആത്മാർത്ഥതയുള്ള കലാകാരന്മാർ, ശ്രീ ബോസ് കൃഷ്ണമാചാരിയും ശ്രീ റിയാസ് കോമുവും ശ്രീ ജിതേഷ് കല്ലാട്ടും അടക്കമുള്ള ഒരു സംഘം ആളുകളുടെ വളരെ ആത്മാർത്ഥമായ പ്രവർത്തനമാണ് കൊച്ചിൻ ബിനാലയ്ക്ക് ലോകത്ത് വലിയ അംഗീകാരമുണ്ടാക്കിയത്. നേരത്തെ തന്നെ കൊച്ചി പ്രസിദ്ധമാണ്. ആ കൊച്ചിയുടെ പ്രസിദ്ധിക്ക് ഒരു പുതിയ തൂവൽ തുന്നിച്ചേർക്കാൻ ബിനാലെ സഹായകമാകും. ഒരു വൃത്തത്തിലേക്ക് ഒരു പക്ഷേ ഈ പ്രതികരണങ്ങൾ മാറാൻ വേണ്ടിയാണ് അദ്ദേഹത്തിനെ കൊണ്ടുപോകുന്നത്. എന്നാൽ ആദ്യകാലത്ത് ഒരു പക്ഷേ ഇത് സംബന്ധിച്ചുള്ള ഒരുപാട് സന്ദേഹങ്ങളും സംശയങ്ങളും ഉടലിട്ടിരുന്നു ചില മേഖലകളിൽ. അതിൻ്റെ ഒരു ഒരു പ്രതീകം എന്ന നിലയ്ക്കാണ് ഈ പറഞ്ഞ ശ്രീ കെ സി ജോസഫിനെ ഞാൻ ഇവിടെ കൊണ്ടുവരുന്നത്. എങ്ങനെ കേരളത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ കൺസെൻസസിൻ്റെ പ്രതീകമായിട്ട് നിങ്ങൾക്ക് മാറാൻ പറ്റി? ഒരുപക്ഷെ ബിനാലയുടെ ഒരു സക്സസിൻ്റെ ഒരു നിദാനം അതാണ്. ഒരുപാട് സംശയം ആൾക്കാർക്കുണ്ടായിരുന്നെങ്കിൽ പോലും ഈ ബിനാലയുടെ ഒരു ആകത്തുക എന്നുള്ളത് കേരളത്തിൻ്റെ സ്വത്വത്തെ ഒന്ന് പരിപോഷിപ്പിക്കാനും അതിനെ ഉദ്ദീപിപ്പിക്കാനുമുള്ളതാണ് എന്നുള്ളൊരു ബോധ്യം അവരിലേക്ക് എത്തിക്കാൻ കഴിയും എന്നുള്ളതാണ് വളരെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ളൊരു മീഡിയമാണ്.
ഇത് സംടൈം പൊളിറ്റിക്സിനേക്കാൾ കൂടുതൽ പവർഫുള്ളായിട്ടുള്ള ഒരു മെഡിസിനാണ് കല. മറ്റുള്ള രാജ്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുള്ളത് സോഫ്റ്റ് പവർ, സോഫ്റ്റ് പവർ എന്ന് പറയുന്നത് കലയാണ്, കലയും സംസ്കാരവും. അതുകൊണ്ട് തന്നെയാണ് ചില രാജ്യങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് കലയെ വളർത്താൻ വേണ്ടിയിട്ട് അവർ വളരെയധികം ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തുന്നത്. ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് സ്പെയിനിലെ ബിൽബാവോ. ഇക്കണോമിസ്റ്റുകൾക്ക് വരെ പഠിക്കാൻ പറ്റിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൾച്ചറൽ പ്രോജക്റ്റ്. ഒരു സിറ്റി ഡിസൈഡഡ് ഒരു സിറ്റി ഡിസൈഡ് ചെയ്യുകയാണ് ഇതൊരു കലാ സാംസ്കാരിക സ്പേസായിട്ട് മാറ്റണം. അതിന് ചിലവാക്കിയത് $800 million. അവിടെ വന്നത് ഗുഗനൈൻ മ്യൂസിയം, അതുപോലെ തന്നെ തിയേറ്റർ, കൾച്ചറൽ സ്പേസസ്. ഇന്ന് സ്പെയിനിൽ യാത്ര ചെയ്യുന്ന ആൾക്കാർ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്നത് ബാഴ്സലോണയിലോ മാഡ്രിഡിലോ അല്ല, അവിടെ പോയിട്ടുള്ള ആൾക്കാരുണ്ട്. പക്ഷേ ബിൽബാവോ ദ സിറ്റി, ആ $800 million 6 വർഷം കൊണ്ടാണ് ആ സിറ്റിക്ക് തിരിച്ചു കിട്ടുന്നത്. അതാണ് ബിൽബാവോ എഫക്റ്റ് എന്ന് പറയുന്നത്. കൊച്ചി മുസിരിസ് ബിനാലയെക്കുറിച്ച് KPMG സ്റ്റഡിയുണ്ട്. അത് പോസ്റ്റ് സ്റ്റഡിയാണ്, അതായത് ബിനാലെ കഴിഞ്ഞതിനുള്ള ശേഷമുള്ളൊരു സ്റ്റഡിയാണ്. ബിനാലയ്ക്ക് മുമ്പും ബിനാലയുടെ സമയത്തും അതിന് ശേഷവുമുള്ള കാലം കൊച്ചിയിൽ എത്ര കൾച്ചറൽ ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ട്, എത്ര തരം നാട്ടിൽ നിന്നുള്ള സ്റ്റുഡൻസുകൾ വന്നിട്ടുണ്ട്, നാട്ടുകാർ വന്നിട്ടുണ്ട്, ഇതിൻ്റെ ഒക്കെ ഒരു കണക്കെടുക്കുന്നത് നല്ലതായിരിക്കും. എത്ര പ്രൈവറ്റ് ജെറ്റ്സ് കൊച്ചിയുടെ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട് ഈ ഡ്യൂറിങ് ദ ടൈം ഓഫ് ദി ബിനാലെ. ഇതൊക്കെ സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ അറിയാം കേരളത്തിന് കൊടുത്തിട്ടുള്ള ഏതൊരു ബ്രാൻഡിനേക്കാളും കൊച്ചി മുസിസ് ബിനാലെ ഒരു ബ്രാൻഡായിട്ട് വളരുകയും ഇത് കേരളത്തിൻ്റെ മാത്രമല്ല ഇന്ത്യയുടെ അഭിമാനമായിട്ട് കാണുന്ന വളരെയധികം കലാകാരന്മാരും കലാ സാംസ്കാരിക പ്രവർത്തകരുമുണ്ട്. ഇവിടെ ഞാൻ ബിനാലയ്ക്ക് ആദ്യമായിട്ട് വരികയാണ്. കഴിഞ്ഞ തവണ വരാൻ പറ്റില്ല, അന്ന് ഫിലിമിൻ്റെ ഷൂട്ടിൻ്റെ തിരക്കിലായതുകൊണ്ട് എത്തിയില്ല. എനിക്കതൊരു ഭയങ്കര മിസ്സിംഗ് ആയിരുന്നു. ഇത്തവണ വന്നപ്പോൾ സത്യത്തിൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു അറിവും ഒക്കെ വെച്ചിട്ട് ഓരോ ഇതിലൂടെ ഇൻസ്റ്റലേഷനിലൂടെ കടന്നു പോയി കഴിഞ്ഞപ്പോഴും അത് ആദ്യമായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവെ കേരളത്തിൽ നിന്ന് പുറത്തുള്ള രാജ്യത്തിൻ്റെ പല ഭാഗത്തും വിദേശത്തിലൊക്കെ ഉള്ള കലാകാരന്മാർ അവരുടെ പേഴ്സ്പെക്റ്റീവിൽ നമ്മുടെ നാടും നമ്മുടെ കൾച്ചറും ഒക്കെ എങ്ങനെ കാണുന്നു എന്നുള്ളത് ഇപ്പോൾ പുറത്തു വന്ന റൈറ്റേഴ്സൊക്കെ എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഫീല് പോലെ തന്നെ എനിക്ക് വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളിൽ അവരവരുടേതായ രീതിയിൽ അത് പേഴ്സ്പെക്റ്റീവിൽ അതിന് കാണുന്നു എന്നുള്ളത് വളരെ ഡിഫറെൻ്റായിട്ട് തോന്നി. കമല, എനിക്ക് തോന്നുന്ന അതിൽ പ്രത്യേകത കേരളത്തിൻ്റെ കലാലോകം ഒരു ചെറിയൊരു റെസിസ്റ്റൻസ് ആദ്യം ഉണ്ടായിരുന്നെങ്കിൽ പോലും ബൈ ആൻഡ് ലാർജ് ഇതിൻ്റെ ഒരു വോർട്ടെക്സിലേക്ക് വന്നു. ആക്ച്വലി ഇപ്പം കമലൊക്കെ ഒരുപക്ഷെ ഈ പറഞ്ഞ ഈ തലത്തിലുള്ള ആൾക്കാരാണ്. എന്താ കാരണം വെച്ചാൽ ഇത് എത്രത്തോളം ഒരു പുതിയ ഭാവുകത്വം, ഒരു ഫ്രഷ് എയർ കേരളത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക മേഖലയ്ക്ക് നൽകുമെന്നുള്ളതിൻ്റെ ഒരു തിരിച്ചറിവിലേക്കാണ് അദ്ദേഹം വെക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു മൈക്രോ തലങ്ങളാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ കുറച്ച് ദ്രുതഗതിയിലേക്ക് പോയെന്നൊരു ഒരു അഭിപ്രായമുണ്ട്. ഇപ്പം നിങ്ങൾ കുട്ടികളുടെ പിന്നാലെ അല്ലെങ്കിൽ ഇതിനൊരു ഈ പറഞ്ഞൊരു മാക്രോ ലെവലിൽ നിന്ന് വീണ്ടും അതിനെ മൈക്രോ ലെവലിലേക്ക് പോകുന്നു, അത് അതിൻ്റെ ഒരു അനിവാര്യമായ ഘട്ടമാണോ അതോ ഒരു പക്ഷേ നിങ്ങൾ അതിനെ വേറെ രീതിയിലേക്ക് എക്സ്ട്രോപ്ലേറ്റ് ചെയ്യുന്നതാണോ? ഇപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ, അത് കാരണം കൊണ്ട് പറയുന്ന ഒരു പോയിന്റ് കൂടിയാണ്. കാരണം നമ്മുടെ ഇന്ത്യൻ കണ്ടംപററി കോണ്ടെക്സ്റ്റിൽ ഈ യങ് ആയിട്ട് ഉള്ള ആർട്ടിസ്റ്റുകളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് കോൺഫിഡൻസ് ഇല്ലായ്മ. ഒരു സെക്കൻഡ്, അത് സംബന്ധിച്ച് ആർക്കും ഒന്ന് ചോദിക്കാം, അതിനുശേഷം റിയാസിലേക്ക് ഞാൻ വരാം. കൊച്ചി മുസിരിസ് ബിനാലെ ആർട്ട് എസ്പെഷ്യലി ആർട്ടിസ്റ്റിന് ഒരു ഭയങ്കര നല്ല ഒരു വേദിയായിരുന്നു. സ്റ്റുഡൻസ് ബിനാലെ അതുപോലെ ഒരുപാട് സ്റ്റുഡൻസ് മധ്യയിൽ തന്നെ ആർട്ട് ഒരു ഇന്നോവേറ്റീവ് ആർട്ട് കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് യാതൊരു സംശയമല്ല. പക്ഷേ എനിക്ക് പറയാനുള്ളത് ദറ്റ് ബിനാലെ, ദ സക്സസ്ഫുൾ ബിനാലെ ഈസ് ബീങ് കണ്ടക്റ്റഡ് ബൈ ബോസും റിയാസും കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇത് സ്കൂൾ തലത്തിലെ കോളേജ് തലത്തിലെ ഉള്ള യങ്സ്റ്റേഴ്സിന് അത് ചെയ്യാനായിട്ട് സംതിങ് സം കൈൻഡ് ഓഫ് വർക്ക്ഷോപ്പ്, സം കൈൻഡ് ഓഫ് സെമിനാർസ് ത്രൂ ഔട്ട് ബിനാലെ കളിഞ്ഞതിന് ശേഷം സ്കൂൾ കുട്ടികൾക്കും കോളേജ് കുട്ടികൾക്കും വേണ്ടി അങ്ങനെ ഒരു ഓർഗനൈസ് ചെയ്യാൻ പറ്റുമോ? പറ്റുമായാൽ അത് വളരെ, ഇൻഫാക്ട് അതുപോലെ ഈ സ്കൂളുകളിലെയും അതുപോലെ കോളേജുകളിലെയും ഇങ്ങനത്തെ സെമിനാർസും അതുപോലെ തന്നെ വർക്ക്ഷോപ്പും കൊണ്ടുവരുമ്പോൾ യൂത്ത്സ് ബെനിഫിറ്റ് ആകുന്നുണ്ട്, അതോടൊപ്പം ബിനാലെ തന്നെ ബെനിഫിറ്റ് ആകുന്നുണ്ട്.
അതിനെക്കുറിച്ച് വല്ലതും എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ ബിനാലേക്ക്? അതിനെക്കുറിച്ച് അഭിപ്രായം എന്തെങ്കിലും പറയാവോ? രാജവാണി സാർ, ആദ്യം അദ്ദേഹത്തിന് കൺഗ്രാജുലേറ്റ് ചെയ്യാം. ഹീസ് ബീൻ സെലക്ടഡ് ആസ് ദ ബെസ്റ്റ് കളക്ടർ ഇൻ കേരള. സോ ഐ തിങ്ക് അദ്ദേഹമായിട്ടുള്ള ഞങ്ങളുടെ കൺവെർസേഷൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം അദ്ദേഹം കുറേയും കൂടിയും ഒരു ഗ്രൗണ്ട് റിയാലിറ്റിയിൽ നിന്നിട്ട് കാര്യങ്ങൾ കാണാൻ മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നമുക്കൊരു ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ഉണ്ടായിട്ടുണ്ട്. ബിനാലയായിട്ട് സഹകരിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം ചോദിച്ച ചോദ്യത്തിന് ഉത്തരവായിട്ട് നമുക്ക് പറയാവുന്നത്, ഒന്ന്, ഈ സ്റ്റുഡൻസ് ബിനാലെ പ്രോജക്റ്റ് നമ്മൾ 37 ആർട്ട് ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ നിന്നുള്ള ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ജമ്മു കാശ്മീർ അതുപോലെ ബാംഗ്ലൂർ ബോംബെ കൽക്കട്ട ഡൽഹി 37 ആർട്ട് ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ നിന്നുള്ള കുട്ടികളുടെ എക്സിബിഷനാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ചിൽഡ്രൻസ് ബിനാലെ ചെയ്യുന്നു. അപ്പോൾ ഒരു ഫ്യൂച്ചർ പദ്ധതി എന്നുള്ള രീതിയിൽ നമ്മളിപ്പോൾ ഒരു എഡ്യൂക്കേഷൻ ഡയറക്ടർ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ബിനാലയിൽ. മീന വാരി എന്ന് പറയുന്ന മറ്റേ വിവേക് ഉല്ലാസിനിയുടെ ഭാര്യയാണ്. ഒരു സൃഷ്ടിയുടെ ഡീനായിട്ട് വർക്ക് ചെയ്യുകയാണ് ക്രിയേറ്റീവ് സ്റ്റഡീസിൻ്റെ. അപ്പോൾ നമ്മൾ KBF ലേണിംഗ് എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് ഈ വർഷം ഇനീഷ്യേറ്റ് ചെയ്യുകയാണ്. അതിൻ്റെ പ്രധാന ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്, ഇപ്പോൾ സാറ് പറഞ്ഞ ഈ സംശയങ്ങൾ, ഈ കലാവിദ്യാഭ്യാസ മേഖലയെ വെറും കല പഠിക്കുന്ന മേഖലയിൽ മാത്രം ഒതുക്കി നിർത്താതെ മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് ഇത് വ്യാപിപ്പിക്കുക, സ്കൂൾ തലത്തിലേക്ക് എടുക്കുക. നമ്മളിപ്പോൾ സാധാരണ സ്കൂളുകളിൽ ആർട്ട് ടീച്ചേഴ്സ് പോലും ഇല്ല. അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക് മാറ്റം ഉണ്ടാക്കുക, സെമിനാറുകൾ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുക, റെസിഡൻസി പ്രോഗ്രാം. ഒരാളും കൂടെ വരട്ടെ. ഈ അവസരത്തിൽ നമുക്ക് പ്രധാനമായിട്ട് നാട്ടുകാർക്ക് അറിയുവാൻ താല്പര്യമുള്ള ഒരു കാര്യം, എങ്ങനെയാണ് ഒരു സ്ഥിരമായ രീതിയിൽ ഒരു ബയനിയൽ ബേസിസിൽ എല്ലാ രണ്ട് വർഷവും ബിയന്നാലെ എന്ന് പറഞ്ഞാൽ എല്ലാ രണ്ട് വർഷവും നടക്കുന്ന കലാമേള എന്നാണല്ലോ അർത്ഥം. അത് മുമ്പോട്ട് പോകാനുള്ള സാമ്പത്തികമായ ഒരു സഹായം അല്ലെങ്കിൽ ഒരു അടിത്തറ പാകുവാനായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഒരു സംവിധാനം ഉണ്ടായിട്ടുണ്ടോ? അത് ഉണ്ടാക്കേണ്ടതിനെക്കുറിച്ച് എന്തെങ്കിലും ചിന്തകൾ അല്ലെങ്കിൽ പ്ലാനിങ് നടന്നിട്ടുണ്ടോ എന്നുള്ളത് അറിയാൻ നാട്ടുകാർക്ക് താല്പര്യമുണ്ടെന്ന് ഞാൻ കരുതുന്നു. അതേക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് നന്നായിരിക്കും. ഹെർമിസ് തരേൺ സാർ എല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ ട്രസ്റ്റിയാണ്, ബിനാലെ ഫൗണ്ടേഷന്റെ ട്രസ്റ്റിയാണ് അദ്ദേഹം. വലിയ ഒരു കല, അദ്ദേഹത്തിന്റെ ഇക്കണോമിക്സിനാണ് കുറച്ച് ഊന്നൽ കൊടുക്കുന്നത്. കാരണം വെച്ചാല് ഒരുപക്ഷെ ഒരു ഒരു സസ്റ്റനൻസിനെ കുറിച്ചിട്ട്, കാരണം അദ്ദേഹത്തിന് അറിയാം കഴിഞ്ഞ 4 വർഷമായിട്ട് നമ്മൾ ഇത് നടത്തിയെടുക്കാൻ കാണിക്കുന്ന ബദ്ധപ്പാടുകളെ കുറിച്ചിട്ട്. ഇപ്പൊ കേരള സർക്കാരിന്റെ ഒരു സഹായം മാത്രമല്ലാതെ ഇത് ഒരു ഒരു ലാർജർ ഒരു സപ്പോർട്ട് സിസ്റ്റം ഇതിനുണ്ടാക്കിയെടുക്കണമെന്നും പുതിയൊരു ഒരു സിസ്റ്റം ഓഫ് ഫണ്ട് റൈസിങ് ഉണ്ടാക്കിയെടുക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഹെർമിസ് തരേൺ സാർ. കേന്ദ്ര ഗവൺമെൻറ് ഒരു ഒരു 2-3 വർഷം മുമ്പ് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുത്തിരുന്നു. ഈ അവരുടെ ഈ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായിട്ട് കലയെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ബ്രിട്ടാസിൻ്റെ വലിയൊരു കമ്പനിക്ക് കലയെ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2% ടാക്സ് എക്സംഷനോട് കൂടിയിട്ട് കൊടുക്കാം. അപ്പോൾ ആ ഒരു സാധ്യത സർക്കാർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അത് വേറൊരു രീതിയിൽ കലാലോകത്ത് മാറ്റം ഉണ്ടാക്കുന്നതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കാരണം തീർച്ചയായിട്ടും ഒരു 5% ഒക്കെ പ്രോഫിറ്റിനെ മാറ്റി വെക്കപ്പെടുമ്പോൾ അതിൻ്റെ ഒരു വീതം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള കലാസബരികൾക്ക് വിനിയോഗിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഫണ്ടിങ് ഒരു പ്രോബ്ലം ആണെന്നില്ല. 1-2 ആൾക്കാരും കൂടി നമ്മുടെ ലൈനിലുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഇന്റർനാഷണലി അക്ലെയിംഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ആണ്. നിങ്ങൾ രണ്ടുപേരും നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന ടൈം നിങ്ങൾ നിങ്ങളുടെ ആർട്ടിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നെങ്കിൽ പേഴ്സണലായിട്ട് നിങ്ങളുടെ വെൽത്ത് സബ്സ്റ്റാൻഷ്യലി കൂടിയേനെ, പേഴ്സണലായിട്ടുള്ള നിങ്ങളുടെ അക്ലെയിമും സബ്സ്റ്റാൻഷ്യലി കൂടിയേനെ, നിങ്ങളുടെ റെക്കഗ്നിഷനും മറ്റും. പക്ഷേ കഴിഞ്ഞ കുറേ മാസങ്ങൾ നിങ്ങൾ നിങ്ങളുടെ വർക്കൊന്നും ചെയ്യാതെ ഈ ബിനാലേക്ക് പുറകിൽ നിൽക്കാനുള്ള നിങ്ങളുടെ ആ ഒരു കമ്മിറ്റ്മെൻ്റ് എവിടെ നിന്നും വരുന്നു? ഒരാളും കൂടി ചോദിക്കട്ടെ, വരട്ടെ, ഒരാളെയും കൂടെ കൊണ്ടുവരണം. നമ്മൾ ബോസും റിയാസും മേഡ് മീ ഫീൽ വെരി ഗിൽറ്റി. കാരണം എന്താ വെച്ചാൽ, അവർ ബോസും ബോധോദമ്മ ഫ്രം ബോംബെ, നമ്മളിവിടെ കേരളത്തിൽ നിന്ന് വർക്ക് ചെയ്യുന്നൊരു ആർക്കിടെക്ട് എന്ന നിലയ്ക്ക് അവർ ദ എഫർട്ട് ദേ ആർ പുട്ടിങ് ഇങ്ങനത്തെ ഒരു കേരളത്തിൻ്റെ തന്നെ ഒരു വേൾഡ് കൾച്ചറൽ മാപ്പിൽ കൊണ്ടുവരുന്ന ഒരു പ്രോജക്റ്റ് ലൈക്ക് ബിനാലെ, അവരവരുടെ എല്ലാം വിട്ട് ഇവിടെ നിന്ന് ദ എമൗണ്ട് ഓഫ് ടൈം ദേ ആർ സ്പെൻഡിങ് ഫോർ ഇറ്റ് മേഡ് മീ ഫീൽ വെരി ഗിൽറ്റി ദാറ്റ് ഐ ആം നോട്ട് ഡൂയിങ്, ഞാൻ എന്താ ഇവിടെ ചെയ്യുന്നതെന്നുള്ളത്. അവരുടെ ആ ഒരു കോൺട്രിബ്യൂഷൻ ആൻഡ് ദർ സിൻസിയറിറ്റി, അവരുടെ ആ ഒരു അതിനോടുള്ള ആ ടോട്ടൽ കമ്മിറ്റ്മെൻറ്റ് ഇസ് ടു മച്ച്. ഐ തിങ്ക് വി ആസ് മലയാളീസ് ഹാവ് ടു ടോട്ടലി അപ്രീഷിയേറ്റ് വാട്ട് ദേ ആർ ഡൂയിങ്.
Boss, what would you quantify the loss you must have incurred? That is what Vijay Ravan wants to know. Besides the time you spent and of course the money you lost. I would like to give this awards to my wife, you know, like and enikku rendu kuttigalannulla. I don't know whether it is called a sacrifice, but is it a responsibility? All these kind of things, you know. എനിക്ക് തോന്നുന്നത് ആത്മാർത്ഥമായിട്ടും ഈ ബിനാലെ ഒരു ഉത്തരവാദിത്തമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ സസ്റ്റൈനബിലിറ്റി വളരെ പ്രധാനപ്പെട്ടതാണ്. എനിക്ക് എപ്പോഴുള്ള ഒരു കാര്യം, ഏതെങ്കിലും ഒരു പ്രോജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ 100% ഇൻവോൾവ്ഡ് ആവണം എന്നുള്ളൊരു, അതുകൊണ്ട് തന്നെയാണ് ഈ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ 100% നമ്മളുടെ സമയവും എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് ഇവിടെ കൊച്ചിയിലും കൊച്ചി മുസ്ലിസ് ബിനാലയ്ക്ക് വേണ്ടിയിട്ടും നമ്മളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടും ഒരുമിച്ച് നിൽക്കുന്നത്. അപ്പോൾ വളരെയധികം യങ്സ്റ്റേഴ്സായിട്ടുള്ള ആൾക്കാരും നമ്മളുടെ ബിനാലയ്ക്ക് അവർ കൊടുക്കുന്ന 24/7 എങ്ങനെയാണ്, മോസ്റ്റ് ഓഫ് ദി യങ് പീപ്പിൾ ആർ വർക്കിംഗ് വിത്ത് അസ്. എനിക്ക് ഒഫ്കോഴ്സ് സാർ പറഞ്ഞ പോലെ കോടികൾ ഉണ്ടാക്കാമായിരുന്നു. ഒരു അപകടം എന്താ അറിയാം ബോസ്, ഇപ്പം ഇത്രയും സമയം ഞാൻ വിനിയോഗിച്ചുകൊണ്ട് എനിക്ക് നഷ്ടപ്പെട്ടിയത് ഇത്രയും കോടിയാണെന്ന് പറയുമ്പോൾ ഇത്രയും സമയം മുമ്പ് വിനിയോഗിച്ച് നിങ്ങൾ നേടിയത് കോടിയെ കുറിച്ച് ആൾക്കാർ ചിന്തിക്കും. ഇറ്റ്സ് എ വെരി ഡേഞ്ചറസ് പ്രൊപ്പോസൽ. റിയാസ്, ഒരുപക്ഷെ അവരത് എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു മാത്തമാറ്റിക്സ് ഇട്ട് ഇട്ട് തന്നത് എന്താ വേറൊന്നും കൊണ്ടല്ല, നിങ്ങളുടെ സേവനത്തിന് അടിവരയിടാൻ വേണ്ടിയിട്ട് ചെയ്തതാണല്ലോ. അതിനകത്ത് നിങ്ങൾക്കുണ്ടായ നഷ്ടം എന്ന് പറയുന്നത് ഒരു പക്ഷേ നിങ്ങളുടെ ഒരു ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റിൻ്റെ തലം, കൾച്ചറൽ കമ്മിറ്റ്മെൻറ്റിൻ്റെ തലം, അതിനുണ്ടായിട്ടുള്ള റേറ്റിംഗ്സ്, അതിനുണ്ടായിട്ടുള്ള പോയിൻറ്റ്സ്, ഇറ്റ്സ് ഒരു ഇമ്മൻസ് ആണ്. ഐ വുഡ് സേ ഹ്യൂമോങ്കസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന കറൻസി നോട്ടുകളേക്കാൾ എത്രയോ മറികടക്കുന്ന ഒരു സാധനമായിരിക്കും ആ പോയിന്റ്. അപ്പം അതിൻ്റെ ഒരു കണക്കെടുപ്പിൻ്റെ ഒരു സമയമല്ല ഇത്. ഇല്ല, എനിക്ക് കലാപ്രവർത്തനം എന്ന് പറയുന്നത് വെറും ഇപ്പോൾ സാധാരണ ആളുകളുടെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു ഒരു ഇംപ്രഷൻ എന്ന് പറയുന്നത് വളരെ അലൂഫായി ഇൻഡിവിജ്വലിസ്റ്റായി എന്തെങ്കിലും ഒരു സ്റ്റുഡിയോ പെയിന്റിംഗ് ചെയ്യുന്നു, അത്തരം ഒരു 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 ആ ഒരു കാലഘട്ടത്തിലല്ല നമ്മൾ ഇനി ഇപ്പം ജീവിച്ചിരിക്കുന്നത്. നമ്മൾ ഒരു 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 കലാപ്രവർത്തനം എന്ന് പറയുന്നത് വെറും പടം വരയ്ക്കുന്നത് മാത്രമല്ലാത്തൊരു സമയത്താണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. നമ്മൾ ഒരു കലാകാരനാണെന്നുണ്ടെങ്കിൽ ആ കലയിലൂടെ നമ്മൾ പ്രകടിപ്പിക്കാൻ ശ്രമിക്കുന്ന, പറയാൻ ശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയമായാലോ അല്ലെങ്കിൽ ഫിലോസഫി ആയാലോ അത് പ്രാവർത്തികം കൂടിയാക്കാൻ പറ്റുന്ന വേദികൾ സൃഷ്ടിക്കാൻ പറ്റുന്നതും കലാപ്രവർത്തനമാണ് വേറൊരർത്ഥത്തിൽ. പക്ഷേ നിങ്ങളുടെ സ്റ്റുഡിയോ എന്ന് പറയുന്നത് വലിയ സമൂഹമാണ് നിങ്ങളുടെ സ്റ്റുഡിയോ, ഒരു ഒരു എക്സ്റ്റൻഷൻ ഓഫ് പ്രാക്ടീസ് ആണ് അത്. പല രീതികളിൽ യൂണിവേഴ്സിറ്റി എന്ന് പറയും, യൂണിവേഴ്സിറ്റി. എന്തായാലും ബോസ് റിയാസ് വളരെ നന്ദി. ഒരുപക്ഷെ കേരളം നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു, ഇന്ത്യയുടെ കലാലോകം കടപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ പാകിയ ഈ വിത്തുകൾ ഒരുപക്ഷെ വലിയ എന്താ പറഞ്ഞേ, വിതച്ചതിനേക്കാൾ 10 മടങ്ങായിട്ട് വരും തലമുറ പോലും കൊയ്തെടുക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ജെ ബി ജംഗ്ഷനിൽ നിങ്ങളുടെ വിലപ്പെട്ട സമയം നിങ്ങൾ നൽകിയതിൽ നന്ദി, നമസ്കാരം.